പത്ത് ലക്ഷം മതിപ്പുള്ള ഒരു കാറിൽ ഒരാൾ വന്നുകൊണ്ട് ഒരു മൺവീടിനടുത്ത് നിർത്തി. ആരുമില്ലാത്ത ആ മൺവീട് വളരെയധികം പഴയതായിരുന്നു. ചിതല് പിടിച്ചിരുന്ന ആ വീട്ടിൽ വിലമതിപ്പുള്ള കാറിൽ നിന്നിറങ്ങിയ ശാരദ പ്രസാദ് കണ്ണീരോടെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് റിച്ച് മരുമകൾ അനാമിക കാറിൽ നിന്ന് താഴെ ഇറങ്ങി നിന്നു. അമ്മേ, ഈ വീട് ഓർമ്മയുണ്ടോ നിങ്ങക്ക്? ഇത് എന്റെ ഭർത്താവിന്റെ വീടാ, എനിക്ക് ഓർമ്മയുണ്ടാകില്ല മോളെ. പക്ഷെ എന്റെ കണ്ണിന് ഈ വീടൊരു ദരിദ്രം പിടിച്ച വീടാ. ഇത് ഞങ്ങളുടെ വീടാ മരുമകളെ. അമ്മേ, കാറിലുള്ള നിങ്ങളുടെ ഡ്രസ്സൊക്കെ വേണമെങ്കിൽ ഇറക്കി വെച്ചോളൂ. നിങ്ങളുടെ ദരിദ്ര കുടുംബത്തിന് അതല്ലേ പട്ടു വസ്ത്രം. അതെ മരുമകളെ, നീ ദേഷ്യപ്പെട്ട് പറഞ്ഞാലും കളിയാക്കി പറഞ്ഞാലും അതാണ് സത്യം. ഞങ്ങൾക്ക് ഇതാണ് പട്ടു വസ്ത്രം, കീറിയ തുണിയാണ് ഞങ്ങൾക്ക് പട്ടു സാരി. അങ്ങനെ ശാരദ കാറിലുണ്ടായിരുന്ന അവരുടെ തുണി മുട്ടയെടുത്തു. ഇനി മുതൽ നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ടത്. നിനക്ക് ഒരുപാട് ഒരുപാട് നന്ദി പറയണം എന്റെ പണക്കാരി മരുമകളെ. എന്തിനാമ്മേ? ഞങ്ങളുടെ സ്വർഗത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നാക്കിയല്ലോ. കൊണ്ടാക്കിയെന്ന് നിങ്ങൾ പറയുന്നു, എന്റെ തലയിൽ നിന്ന് ഊരിയെന്ന് ഞാൻ പറയുന്നു. രണ്ടിനും വ്യത്യാസമുണ്ട്. എന്ത് വേണമെങ്കിലും പറഞ്ഞു മോളെ, എല്ലാം ഞങ്ങളുടെ നല്ലതിനെ നടക്കുന്നേ. ഇന്ന് മുതൽ നിങ്ങൾക്ക് പട്ടിണി വിശപ്പ് മാത്രമായിരിക്കും. ഇത്ര ദിവസമായിട്ടും പണക്കാരി നിന്റെ വീട്ടിൽ എത്ര കഷ്ടപ്പെട്ടാലും അപമാനിച്ചാലും സഹിച്ചുകൊണ്ടിരുന്നത് എന്റെ മകന് വേണ്ടിയാണ്. അവൻ സന്തോഷത്തോടെ നിന്റെ ഒപ്പം ജീവിക്കാൻ വേണ്ടിയാണ്. പക്ഷേ പണക്കാരിയായ നീയെ എന്നെ വീടിന്റെ വേലക്കാരിയാക്കി നിന്റെ അമ്മായച്ചനെ തോട്ടക്കാരനാക്കി. കയ്യും കാലും നന്നായിരിക്കുമ്പോ എന്തെങ്കിലും ഒരു പണിയെടുക്കണ്ടേ? ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയതിനു ശേഷം ഞാൻ നിന്റെ അമ്മായിമ്മയാണെന്ന് നിനക്ക് ഓർമ്മ വന്നോ? അപ്പ പ്രസാദ് പോലും വിഷമിച്ച്. ശാരദേ, എനിക്ക് ഒരുപാട് വിശക്കുന്നു, വീട്ടിൽ ചെന്ന് എന്തെങ്കിലും ഉണ്ടാക്ക് കഴിക്കാം. ഞാൻ വീണ്ടും വീണ്ടും പറയാം, വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്, അരിയില്ല, പരിപ്പില്ലെന്ന് എന്റെ വീട്ടിലേക്ക് വന്നു പോകരുത്. ചത്താലും ചാകുകയല്ലാതെ ഒരു അരി ചോദിച്ച് നിന്റെ വീട്ടിലേക്ക് വരില്ല. ഞാനും അത് തന്നെയാ പറയുന്നത്, വരാൻ പാടില്ലെന്ന്. അങ്ങനെ പറഞ്ഞ അവരെ അവിടെയാക്കിയിട്ട് കാറെടുത്തുകൊണ്ട് അവൾ വേഗത്തിൽ വന്നു. ശാരദയും പ്രസാദും ആ പഴയ വീട്ടിലേക്ക് പോയി. ചിതല് പിടിച്ച് വളരെ പൊടിയായിരുന്ന ആ വീട്ടിൽ ശാരദ അടിച്ചു വാരി. അന്ന് രാത്രി ആ വീട്ടിലുണ്ടായിരുന്ന അരിപാത്രം തുറന്നു നോക്കി അവർ. കുറച്ച് അരിയുണ്ടായിരുന്നു. വളരെ ആഗ്രഹിച്ച് അത് കഴുകി വിറകടുപ്പിൽ പാചകം ചെയ്തു ശാരദ. പ്രസാദ്, ശാരദ രണ്ടുപേരും പുറത്തിരുന്ന് ഭക്ഷണം ഉണ്ടാക്കി മകൻ മരുമകളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. എന്തു സംഭവിച്ചാലും നമ്മുടെ മരുമകളെ കുറിച്ച് അഭിനന്ദിക്കണം. നിങ്ങൾ എന്താ പറയുന്നേ? അമ്മായിമ്മയെ വേലക്കാരിയെയും അമ്മായച്ചനെ തോട്ടക്കാരനുമാക്കി അവൾ. അതല്ല ശാരദേ, ആ വലിയ വീടെന്ന ജയിലിൽ നിന്ന് നമ്മൾ സ്വർഗത്തിലേക്ക് അയച്ചു. ആ വിധത്തിൽ പറഞ്ഞ അവളെ അഭിനന്ദിക്കുകയല്ല, സമ്മാനവും കൊടുക്കണം. നമ്മൾ ഷോളൊക്കെ ഇട്ട് മനസ്സുള്ള മരുമകളാണെന്ന് അഭിനന്ദിക്കണം. നമ്മൾ പേരിനാണ് വലിയ വീട്, വീട്ടിൽ ആരും ഉണ്ടാകില്ല. മകൻ എപ്പോ പോകുന്നു, എപ്പോ രാത്രി വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന്. അങ്ങനെ വന്നാലും നേരെ ചെന്ന് കിടക്കും, അച്ഛൻ അമ്മയെ കഴിച്ചെന്ന് പോലും ചോദിക്കില്ല. അങ്ങനെ പറഞ്ഞ് കരഞ്ഞു പ്രസാദ്. ഇനി നമുക്ക് ആരെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല ഏട്ടാ. നിങ്ങൾക്ക് ഞാനുണ്ട്, എനിക്ക് നിങ്ങളുമുണ്ട്. പക്ഷെ ഞാൻ പോയാൽ? അത് പറഞ്ഞത് കേട്ടതും ശാരദയും കരയാൻ തുടങ്ങി. ഒരു പക്ഷേ എനിക്ക് മുന്നേ നീ പോയാൽ. അങ്ങനെ പ്രസാദ് കണ്ണീരോടെ പറഞ്ഞു. ആ പാവപ്പെട്ട ദമ്പതി കുറച്ചു നേരം മൗനമായി പരസ്പരം നോക്കി കരഞ്ഞു. വേറൊന്നും മിണ്ടിയില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു പ്രസാദ് വീണ്ടും സംസാരിച്ചു. ഇതിനു ശേഷം നടക്കാൻ പോകുന്നത് ആലോചിച്ച എനിക്ക് ഒരുപാട് പേടിയാകുന്നു. എന്തിനേട്ടാ? പേടിയൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആരോഗ്യമുള്ളവരെ കൂലിപ്പണിക്ക് പോകാം. കൂലിപ്പണി കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ പാത്രം കഴുകാൻ പോകാം. നിങ്ങൾ ധൈര്യമായിരിക്കൂ. മരുമകൾ പറഞ്ഞ പോലെ വിശപ്പ് നമ്മളെ കഷ്ടപ്പെടുത്തുന്നു. ഇല്ല ഏട്ടാ, ഞാനില്ലേ. അങ്ങനെ പരസ്പരം ധൈര്യം പറഞ്ഞുകൊണ്ടേയിരുന്നു. അതേസമയം കാറ് വേഗത്തിൽ ഓടിച്ചുകൊണ്ടിരുന്നു അനാമിക. അടുത്ത് രമേശ് വളരെ വിഷമിച്ചുകൊണ്ടിരുന്നു. എന്താ രമേശ്, രാവിലെ തൊട്ട് കാണാ, ഒരുപാട് വിഷമിച്ചിരിക്കുന്നേ. എന്ത് പറ്റി നിങ്ങക്ക്? റെസ്റ്റോറന്റിൽ ഫുഡും കഴിച്ചില്ലല്ലോ. ഞാൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നേന്ന് നിനക്കറിയില്ല അനാമിക.
അങ്ങനെ രമേശ് ചോദിച്ചതും അനാമിക മറുപടിയൊന്നും പറയാതെ കാറ് ദേശത്തിലൊരു റോഡിനടുത്ത് നിർത്തി താഴെ ഇറങ്ങി. രമേശ്, നിങ്ങൾ പുറത്തിറങ്ങൂ. ഒന്നും മിണ്ടാതെ രമേശും താഴെ ഇറങ്ങി. അനാമിക പറഞ്ഞു, നിനക്ക് നിന്റെ അച്ഛനമ്മയാണ് വലുത്, അതോ ഞാനാണോ? ഈ ചോദ്യം ഇപ്പൊ ചോദിക്കരുത്. എന്റെ അച്ഛനമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ ചോദിക്കണം. അവരെ വിട്ട് റെസ്റ്റോറന്റിൽ പോയി ചൂടായ ബിരിയാണി കഴിച്ചിട്ട് ചോദിക്കരുത്. ഓഹോ, പാവപ്പെട്ട അച്ഛനമ്മയ്ക്ക് വേണ്ടി ഈ പണക്കാരെ നിങ്ങൾ പകിക്കുന്നു രമേശ്. നിനക്ക് നിന്റെ അച്ഛനമ്മ എത്ര വലുതോ അതുപോലെ തന്നെയാണ് എനിക്കും വലുത്. രണ്ടുപേരും വേണം അനാമിക. അത് പറ്റില്ല രമേശ്, അവരുണ്ടെങ്കിൽ ഞാനുണ്ടാകില്ല, ഞാനിരുന്നാൽ അവരും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടല്ലേ വീണ്ടും അവരെ അവരുടെ വീട്ടിൽ തന്നെ കൊണ്ടുപോയാക്കിയത്? ആ അതി വിട്ടിട്ട് വന്നു. ഏത് ബന്ധത്തെയും വിടുന്നത് ഈസി അനാമിക, പക്ഷെ അത് സംരക്ഷിക്കുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്നറിയോ. അങ്ങനെ പറഞ്ഞ് വീണ്ടും രമേശ് കാറിൽ കയറിയിരുന്നു. അനാമികയും ഒന്നും മിണ്ടാതെ കാറ് വന്ന് എടുത്തു. അവിടുന്ന് കാറ് വേഗത്തിൽ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ദിവസങ്ങളും കഴിഞ്ഞു. അനാമികയ്ക്ക് രണ്ട് പെൺകുട്ടികൾ ജനിച്ചു. അവരെ ഷോപ്പിംഗിലേക്ക് കൊണ്ടുപോയി അനാമിക. അതേസമയം ശാരദ വളരെ കഷ്ടപ്പെട്ട് റേഷൻ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ നിന്നുകൊണ്ടിരുന്നു. കടക്കാരന്റെ അടുത്തേക്ക് ശാരദ വന്നു. റേഷൻ കാർഡ് അവരുടെ കയ്യിൽ കൊടുത്തു. റേഷൻ കാർഡ് നോക്കി അവർക്ക് അരിയും കൊടുത്തു. അത് കഴിഞ്ഞതും എണ്ണ, സോപ്പ്, പിന്നെ ഉപ്പ് ഇതൊക്കെ കൊടുത്ത് പൈസ വാങ്ങി. ശാരദ സൈക്കിൾ കൊണ്ടുവന്ന് ശരവണൻ എന്ന പയ്യനെ കെഞ്ചി ചോദിച്ചു. അവന്റെ സൈക്കിളിൽ റേഷൻ സാധനം കൊണ്ടുപോയി ശാരദയുടെ മൺവീട്ടിൽ കൊണ്ടുകൊടുത്ത് അവിടെ നിന്ന് പോയി. അങ്ങനെ ശാരദയും പ്രസാദും കഷ്ടപ്പാടിലും അവരുടെ ജീവിതം നന്നായി ജീവിച്ചു. തണുപ്പ് കാലത്ത് ഒരു നാട്ടിൽ ശാരദ അനാമിക എന്ന അമ്മായിയമ്മയും മരുമകളും ഉണ്ടായിരുന്നു. കീറിയ വസ്ത്രമിട്ടുകൊണ്ട് തന്റെ ഭർത്താവായ പ്രസാദ് രമേശിനോടൊപ്പം കൂലിപ്പണികൾ ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് ഒരു ചെറിയ കുടിലിൽ ജീവിച്ചുകൊണ്ടിരുന്നു. ആ സന്തോഷം അധിക ദിവസം പോയില്ല. എന്തോ ഒരു അസുഖം വന്ന് പ്രസാദ് കിടപ്പിലാവാൻ തുടങ്ങി. കഷ്ടപ്പാട് ശാരദ അനാമിക രമേശിന്റെ ജീവിതത്തിൽ വന്നു. ഒരു ദിവസം കിടപ്പിലായ ഭർത്താവ് പ്രസാദിനെ നോക്കി ശാരദ കരഞ്ഞുകൊണ്ടിരുന്നു. അനാമിക അടുപ്പിൽ ചോറ് വെച്ചുകൊണ്ടിരുന്നു. അമ്മേ, ഞാൻ വേറെ നാട്ടിൽ ചെന്ന് പണിയെടുക്കാം. ഇവിടെ ചെയ്യുന്ന അതേ പണി ഞാൻ അവിടെ ചെയ്ത പൈസ കിട്ടും, മഹേഷേട്ടൻ പറഞ്ഞതാ. അത് കേട്ടുടനെ അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരുന്ന അനാമിക ഉടനെ എഴുന്നേറ്റ് വേഗവേഗത്തിൽ രമേശിന്റെ അടുത്തേക്ക് വന്നു. രമേശിനോട് പറഞ്ഞു, ഇവിടെ നോക്കൂ, അച്ഛനാണെങ്കിൽ കിടന്ന കിടപ്പിലായി. ഈ സമയത്ത് നിങ്ങൾ വേറെ നാട്ടിലേക്ക് പോയാൽ ഞാനും അമ്മയും എന്ത് ചെയ്യും? ഒന്നുമില്ല അനാമിക, ഞാൻ അവിടെ നിൽക്കില്ല. കുറച്ച് ദിവസം പൈസ സമ്പാദിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും. ആ പൈസ ഇവിടെ തന്നെ സമ്പാദിക്കൂ, അത്ര ദൂരം പോകണ്ട. ഇവിടെ നോക്ക്, ഞാൻ പോകുന്നത് ജോളിയായി ഇരിക്കാനല്ല, കഷ്ടപ്പെട്ട് സമ്പാദിക്കാനാ. അങ്ങനെ അനാമികയോട് സംസാരിച്ച് സാധനങ്ങളൊക്കെ ഒരു ബാഗിൽ വെച്ചുകൊണ്ട് രമേശ് ജോലിക്ക് പുറപ്പെട്ടു. ശാരദയും അനാമികയും കൂലിപ്പണി ചെയ്തുകൊണ്ട് പ്രസാദിനെ നോക്കിക്കൊണ്ടിരുന്നു. ഒരു ദിവസം വളരെ കുളിരായതുകൊണ്ട് കട്ടിലിലുണ്ടായിരുന്ന പ്രസാദിന് സഹിക്കാനായില്ല. അദ്ദേഹത്തിന്റെ തണുപ്പ് മാറ്റാൻ രണ്ടാമത്തെ പുതപ്പ് പോലും അവർക്കുണ്ടായിരുന്നില്ല. അത്ര പാവപ്പെട്ട സ്ഥിതിക്ക് തള്ളപ്പെട്ടു ആ കുടുംബം. ശാരദ, അനാമികേ, ഇനി ഒരു പുതപ്പുണ്ടെങ്കിൽ പുതയ്ക്ക്, എനിക്ക് ഈ തണുപ്പ് സഹിക്കാൻ വയ്യ, തണുത്ത ജീവൻ പോകുന്നത് പോലെ. അത് കേട്ട് ശാരദ വിഷമിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടേയിരുന്നു. അയ്യോ അച്ഛ, നമ്മുടെ കയ്യിൽ വേറെ പുതപ്പില്ലല്ലോ. ഉണ്ടായിരുന്ന രണ്ടു മൂന്ന് കീറിയ പുതപ്പും നിങ്ങൾക്ക് തന്നെ, വേറെ പുതപ്പേ ഇല്ല. ആരോടെങ്കിലും ചോദിച്ചെങ്കിലും വാങ്ങിയിട്ട് വാ മോളെ, അല്ലെങ്കിൽ ഈ തണുപ്പ് സഹിക്കാനാവാതെ ഞാൻ ചത്തുപോകും. അങ്ങനെ പറയല്ലേ അച്ഛ, ആരോടെങ്കിലും ചോദിച്ചെങ്കിലും ഞാൻ പുതപ്പ് കൊണ്ടുവരാം അച്ഛ. അതുവരെ അച്ഛനെ നോക്കിക്കോളൂ അമ്മേ. നോക്കാതെ എവിടെ പോകാനാ? പറ മരുമകളെ, പുതപ്പ് തന്നില്ലെന്ന് അടിക്കാൻ പോകുന്നു. അടിച്ചോട്ടെ അമ്മേ, അച്ഛനാ ഇപ്പൊ വലുത്. ഇപ്പൊ അച്ഛനെ രക്ഷപ്പെടുത്തണം. ഈ കാര്യം അദ്ദേഹത്തിന് അറിഞ്ഞാൽ വഴക്ക് പറയുമോ എന്തോ? നമ്മുടെ കുടുംബത്തിന്റെ ഗൃഹനാഥൻ അച്ഛനല്ലേ. ശരി മരുമകളെ, നീ ചെന്ന് പുതപ്പ് വാങ്ങിയിട്ട് വാ. തണുപ്പ് തോന്നാത്ത വിധം ഞാൻ വെള്ളം ചൂടാക്കി കൊണ്ടുവന്ന് ചൂട് കൊടുത്തോളാം. അങ്ങനെ ശാരദ തണുപ്പിൽ വിറച്ചുകൊണ്ട് വിറക്കെടുക്കാനായി ചെന്നു. അനാമിക ഏത് വീട്ടിൽ പോകണമെന്ന് ആലോചിച്ചുകൊണ്ടേയിരുന്നു. ആ നാട്ടിലുള്ള ശകുന്തളയെ ലേഡി ഡോൺ എന്ന് പറയും. അനാമിക തണുപ്പിൽ വിറച്ചുകൊണ്ടേ ചിന്തിച്ചു. അയ്യയ്യോ,
ഇതാ റൗഡി ലേഡി ശകുന്തളയുടെ വീടല്ലേ. ഇപ്പൊ പോയാ പുലിവായിൽ തല വെച്ച പോലെ ആകും. അവിടെ അച്ഛന് തണുപ്പ് സഹിക്കാനും വയ്യ. ഇപ്പൊ ചെന്ന് പഴയ പുതപ്പൊക്കെ തരാനെന്ന് പറഞ്ഞാൽ അത് നാണക്കേടാകും. അയ്യോ, എന്റെ കൈയും കാലും മുറിച്ച് അത് അടുപ്പിലിട്ട് അവർ ചൂടേൽക്കും. വേണ്ട വേണ്ട. അങ്ങനെ പറഞ്ഞതും ഷോക്കടിച്ച പോലെ തണുപ്പിൽ വിറച്ചുകൊണ്ടേ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് ചെന്നു. പക്ഷെ അപ്പോഴേക്ക് ശകുന്തള വാതിൽ തുറന്നു. നടന്നു പോയിക്കൊണ്ടിരുന്ന അനാമികയെ കണ്ടു. എന്താ ഇത്, ഈ പാവപ്പെട്ട മരുമകൾ ഈ തണുപ്പിൽ നാടൊക്കെ ചുറ്റുന്നത്, എന്താ ചെയ്യുന്നത്? അങ്ങനെ വിചാരിച്ച് അനാമികയെ വിളിച്ചു. മോളെ, അനാമിക, നിക്ക്. അനാമിക അത് കേട്ട് നിന്നു. ശകുന്തള വിളിച്ചതും രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാതെ പേടിച്ചുകൊണ്ട് വന്നു. ശകുന്തള നിൽക്കുന്നത് കണ്ട് പേടിച്ചുകൊണ്ടേ അടുത്തേക്ക് വന്നു. മോളെ അനാമിക, ഇത്ര തണുപ്പുള്ള സ്ഥലത്ത് എവിടെയാ നീ ചുറ്റുന്നത്? എനിക്ക് തന്നെ ഈ തണുപ്പിൽ പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. അമ്മേ, നിങ്ങൾക്ക് തണുപ്പായതുകൊണ്ട് തണുപ്പ് സഹിക്കാനായില്ല. ഓഹോ, നീ ചെറുപ്പമാണ്, അതുകൊണ്ട് തണുപ്പ് സഹിക്കാൻ പറ്റെന്ന് പറയുന്നോ? പറയമ്മേ, എന്താ വിളിച്ചത്? എനിക്ക് അവിടെ ഒരുപാട് പണിയുണ്ട്. നിനക്ക് പണി എപ്പോഴും ഉണ്ടാകും. എന്റെ വീട്ടിലേക്ക് നീ വന്നോ? ഇല്ലമ്മേ, നിങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ടും നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരൂ. പറയൂ. സത്യം പറയാതെ നിന്നെ എവിടുന്ന് പോകാൻ സമ്മതിക്കില്ല. നിങ്ങളാണി സത്യം അമ്മേ. അച്ഛന് ഒട്ടും സുഖമില്ല, തണുപ്പ് സഹിക്കാൻ വയ്യ. ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ ബെഡ്ഷീറ്റുമില്ല. പഴയ ബെഡ്ഷീറ്റ് എന്തെങ്കിലും തരുമോ എന്ന് ചോദിക്കാൻ വന്നതാ. ഞാൻ പറയുന്ന പണി ചെയ്യുന്നു, നിനക്ക് ഞാൻ ബെഡ്ഷീറ്റ് തരാം. അങ്ങനെ ശകുന്തള പറഞ്ഞതും അനാമിക സന്തോഷിച്ചു. ആദ്യം ബെഡ്ഷീറ്റ് തരൂ അമ്മേ, ഞാൻ ചെന്ന് അത് അച്ഛന് കൊടുത്തിട്ട് വരാം. അതിനുശേഷം എന്ത് പറഞ്ഞാലും ചെയ്യാം. അത് കേട്ടതും ശകുന്തള ആലോചിക്കാനായി തുടങ്ങി. ഇപ്പോ ഒരേ ഒരു പണി ചെയ്യാൻ പറയാമെന്ന വിചാരിച്ച് തിരിച്ചു വരുമ്പോൾ എല്ലാ പണിയും ചെയ്യിപ്പിച്ച് കുറച്ച് ചോറും അച്ചാറും കൊടുത്ത കഴിച്ച് പട്ടിയെ പോലെ വൈകുന്നേരം വരെ പണിയെടുക്കും. അപ്പൊ എല്ലാ പണിയും കഴിയും. അങ്ങനെ അകത്ത് ചെന്ന് പഴയ കീറിയ ബെഡ്ഷീറ്റ് കൊണ്ടുവന്നു കൊടുത്തു. അനാമിക സന്തോഷത്തോടെ അവിടെ നിന്ന് വീട്ടിൽ വന്നു. അമ്മായിമ്മ ശാരദ തീ കത്തിച്ചു. അമ്മായച്ചൻ പ്രസാദ് തണുപ്പിൽ വിറച്ചുകൊണ്ടേയിരുന്നു. അനാമിക കൊണ്ടുവന്ന് അവിടെയും എവിടെയും കയറിയ ബെഡ്ഷീറ്റ് പുതച്ചു. അത് കഴിഞ്ഞ് തീക്കെടുത്ത് കുറച്ചുനേരം ചൂടേറ്റ് അമ്മായിമ്മയുടെ ശകുന്തളയുടെ കാര്യം പറഞ്ഞു. അമ്മേ, അച്ഛനെ നോക്കിക്കോളൂ, എവിടെ ഇരുന്നോളൂ, ഞാൻ പോയിട്ട് വേഗം വരാം. ഇത്ര തണുപ്പുണ്ട്, നീ എവിടെ പോകാ? കുറച്ചുനേരം ഈ തീയിൽ നിന്ന് ചൂടേറ്റിട്ട് പോ. എവിടെ ഇരുന്നാൽ എങ്ങനെ അമ്മേ? ആ ശകുന്തള നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ നാണം കെടുത്തി പാവപ്പെട്ടവരെന്ന് പറഞ്ഞ് ആ വർഗത്തെ തന്നെ കളിയാക്കി സംസാരിക്കും. അവരെന്തിനാ മരുമകളെ ചീത്ത പറയുന്നേ? അവർ പറയുന്ന പണിയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ ഈ ബെഡ്ഷീറ്റ് വാങ്ങിക്കൊണ്ടുവന്നത്. അയ്യോ അനാമിക, പോയും പോയും ആ ശകുന്തളയുടെ കയ്യിലാണോ പെട്ടത്? ഇനി നിന്നെ ആ ദൈവത്തിന് പോലും രക്ഷിക്കാൻ പറ്റില്ല. അച്ഛന് വേണ്ടി ചെയ്തേ പറ്റൂ, ഞാൻ ചെന്ന് എല്ലാ പണിയും ചെയ്തിട്ട് വരാം. അങ്ങനെ പറഞ്ഞ പാവപ്പെട്ട മരുമകൾ അനാമിക തണുപ്പിൽ വിറച്ചുകൊണ്ട് അവിടെ പോയി. വീട്ടിൽ വന്ന അനാമികയെ കണ്ട് ആട് കശാപ്പ് കടക്കാരനെ വിശ്വസിച്ച പോലെ ഇത് നമ്മളെ വിശ്വസിച്ചു എന്ന് അനാമികയുടെ കൈകൊണ്ട് വീട്ടുപണി പാചകപ്പണിയെന്ന് എല്ലാ പണിയും എടുപ്പിച്ച് ചോറും അച്ചാറും മാത്രം കൊടുത്തിട്ടയച്ചു. ശരീരവേദനയോടെ എല്ലാം എടുത്ത് അനാമിക വന്നു. ശാരദയും അനാമികയും അത് കഴിച്ച് വിശപ്പ് മാറ്റി. അതിൽ കുറച്ച് പ്രസാദിനും കൊടുത്ത് എങ്ങനെയോ തണുപ്പ് കാലത്തിൽ ജീവിച്ചു. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.